ഹായ് ഫ്രണ്ട്സ്, ഡോക്ടേഴ്സ് ഡയറിയുടെ 24-ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു അനുഭവമാണ്. നമ്മൾ അറിയുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വളരെ ശക്തമായിട്ടുള്ള നെഞ്ചരിച്ചിൽ അനുഭവപ്പെടുന്നു. ഞാൻ പറയുന്നു നമുക്കൊരു ECG എടുക്കാമെന്ന്. അദ്ദേഹത്തിന് ഇത് കേട്ടപ്പോൾ ആകെ ഒരു പരിഭ്രാന്തി ഉണ്ടാവുന്നു. എന്നോട് വളരെ ശക്തമായിട്ടുള്ളൊരു ദേഷ്യം തോന്നുന്നു. വേണ്ട ഡോക്ടർ, ECG വേണ്ട, ECG വേണ്ട, എനിക്ക് ഗ്യാസാണ്, നിങ്ങൾ എനിക്ക് ഗ്യാസിൻ്റെ ഗുളി എഴുതി തന്നാൽ മതി, ഞാൻ പോട്ടെ എന്ന് പറയുന്നു. ഞാൻ പറയുന്നു പലപ്പോഴും ECG എന്ന് പറയുമ്പം പലരുടെയും ധാരണ ഇതെന്തോ ഒരുപാട് പൈസയൊക്കെ ചിലവുള്ള ഒരു ടെസ്റ്റാണ് എന്നുള്ള ധാരണ ചിലർക്കുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ ECG എന്ന് പറയുമ്പോൾ ഒരു 130 രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു ECG എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാകാം എന്നുള്ളത് ഒരു വാക്ക് ഞാൻ സൂത്രത്തിൽ പ്രയോഗിക്കാറുണ്ട്. കാരണം 100-130 രൂപ എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് വലിയ വിലയില്ലാത്ത ടെസ്റ്റാണ് എന്ന് പറയുമ്പോൾ ആ വിലയുടെ പേരിൽ ഇത് വേണ്ട എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. പലപ്പോഴും പല ആൾക്കാർക്കും അതാണ്, ECG എന്ന് പറയുമ്പോൾ 1000, 2000, 3000 രൂപ ഒക്കെ ചിലവുള്ള ടെസ്റ്റാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടാവും. ഈ ധാരണ മാറ്റാൻ വേണ്ടിയാണ് ഞാനത് പറയാറുള്ളത്. അങ്ങനെ ഞാൻ പറയുന്നു, അദ്ദേഹം അതിന് വേണ്ട ഡോക്ടർ, കുഴപ്പമില്ല, ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചപ്പോൾ ഗ്യാസ് കയറിയതാണ് എന്ന് തന്നെ പറയുന്നു. ഞാൻ പറയുന്നു പറ്റില്ല, എന്തായാലും നമുക്കൊരു ECG എടുക്കണം എന്ന് പറഞ്ഞു. ECG എടുക്കുന്നു. ECG എടുത്തപ്പോൾ അതിലുള്ള ചേഞ്ചസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അക്യൂട്ട് ഇൻഫീരിയർ വാൾ MI ആണെന്ന്. ഹൃദയത്തിൻ്റെ അടിവശം മുഴുവനായിട്ട് അറ്റാക്ക് വന്നൊരവസ്ഥ, ഏതാണ്ട് അതിൻ്റെ ഒരു കാൽ ഭാഗത്തോളം അറ്റാക്ക് ബാധിച്ചൊരവസ്ഥ. ഞാൻ പറയുന്നു ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് മരുന്ന് കൊടുക്കാം. എമർജൻസി ആയിട്ട് നമ്മൾ കൊടുക്കാറുള്ള എക്കോസ്പിരിൻ പ്ലസ് ക്ലോപ്പിലെറ്റ്, എറ്റോർവസ്റ്റാറ്റിന്, അറ്റൻ തുടങ്ങിയ മരുന്നുകളൊക്കെ കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു ഇനി നിങ്ങൾ കാർഡിയോളജിസ്റ്റിനെ കാണണം. അപ്പോൾ അവർക്ക് ഇൻഷുറൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇൻഷുറൻസ് സൗകര്യം ഏറ്റവും ലഭ്യമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ അവരെ റെഫർ ചെയ്യുന്നു. അത് ഞാൻ അന്വേഷിക്കാറുണ്ട്. കാരണം ഇൻഷുർ ഉണ്ടെങ്കിൽ, ഗവൺമെൻറ് ഇൻഷുർ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് അത്യാവശ്യം ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവർക്ക് ആ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നു. അങ്ങനെ അവിടെ ചെല്ലുന്നു, അവിടെ ചെന്ന് ഉടൻ ആൻജിയോഗ്രാം ചെയ്യുന്നു. ആൻജിയോഗ്രാം ചെയ്തുകൊണ്ട് മനസ്സിലാവുന്നു 4 ബ്ലോക്കുകളുണ്ട് എന്ന്. അപ്പോൾ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു. നമ്മളെ പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു. അപ്പോൾ അവർ ചിന്തിക്കുന്നു ആ ഡോക്ടർ ചെയ്തത് എത്രയും വലിയൊരു കാര്യമായിരുന്നു എന്ന്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞത് തിരസ്കരിച്ചുകൊണ്ട് അവരെ വീട്ടിലേക്ക് പോയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഇന്ന് ജീവനോട് ആ മനുഷ്യനുണ്ടാവുന്നൊരു സാഹചര്യം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു അല്ലേ? ഇതാണ് നമ്മളെപ്പോഴും ചിന്തിക്കണം. നമ്മൾക്കെപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പല റിയാലിറ്റികളെയും ഒറ്റയടിക്കം കൊണ്ട് വിശ്വസിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല. പലപ്പോഴും പല ഡോക്ടേഴ്സിന് പോലും പറ്റുന്നൊരു അബദ്ധങ്ങളാണത്. പ്രാക്ടീസിലല്ല, സ്വന്തമായിട്ടൊരു ചെസ്റ്റ് പെയിൻ വരുമ്പം ചിലപ്പോൾ എനിക്ക് വന്നാൽ പോലും ചിലപ്പോൾ ഞാനത് ഗ്യാസാണെന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്, ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിച്ചു പോകും. പലപ്പോഴും പല ഡോക്ടേഴ്സൊക്കെ അങ്ങനെ ഇതുപോലെ ഉണ്ടായിട്ട് മരിച്ച കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രഗത്ഭരായ ഡോക്ടേഴ്സ്, ഈവൻ കാർഡിയോളജിസ്റ്റുകൾക്ക് പോലും അത് സംഭവിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സ്വന്തത്തിനത് ഇത് എനിക്കൊന്നും ബാധകമല്ല എന്നുള്ളൊരു ധാരണയാണ് പലപ്പോഴും നമുക്കുണ്ടാവും. നമ്മൾ കേൾക്കും നമ്മൾ അയൽവാസിക്ക് അറ്റാക്ക് ഉണ്ടായി, അല്ലെങ്കിൽ നാട്ടിൽ മറ്റൊരാൾക്ക് അറ്റാക്ക് ഉണ്ടായി, ഇവിടെ അറ്റാക്ക് ഉണ്ടായി, അവരെ അറ്റാക്ക് ഉണ്ടായി മരിച്ചു എന്നൊക്കെ വാർത്തകൾ നമ്മൾ കേട്ടാലും നമുക്കങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അത് വിശ്വസിക്കാൻ നമുക്കത്ര വളരെ ബുദ്ധിമുട്ടായിരിക്കും. എനിക്കിതൊന്നും ബാധകമല്ല എന്നുള്ളൊരു തോന്നലായിരിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നമ്മളങ്ങനെ വിശ്വസിക്കരുത്. നമ്മൾ ഒരുപാട് പേര് മരിക്കുന്ന വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഒരുപക്ഷെ നമുക്കും സംഭവിക്കാം. നമ്മെപ്പോലെ അതുപോലെ വിശ്വസിച്ച ആൾക്കാർ തന്നെ ആയിരുന്നു അവരൊക്കെ അല്ലേ? ഒരു മനുഷ്യനും ഞാൻ പടുത്തന്നെ മരിച്ചു പോകുമെന്ന് വിശ്വസിക്കുന്നവരൊന്നല്ല. അവർക്കും അത് സംഭവിക്കാം. അതുപോലെ തന്നെ അറ്റാക്ക് വരുന്നൊരു സാഹചര്യം ആർക്കും വരാം. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ ആശുപത്രികളിൽ ECG നിർദ്ദേശിക്കുകയോ മറ്റെന്തെങ്കിലും നിർദ്ദേശിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനോടൊന്നും നമ്മൾ നോ പറയരുത്. കാരണം ആ ഒരു നിമിഷത്തിൽ ഇതുവരെയുള്ള നമ്മുടെ എല്ലാ സാഹചര്യത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ള മറ്റൊരു ടേണിംഗ് പോയിൻ്റാണ് വരുന്നത്. ആ ഒരു സമയത്ത് ഇത് അത്യാവശ്യമായിരിക്കും. അല്ലാതെ ഒരു ഡോക്ടർ വെറുതെ അങ്ങോട്ട് പറയുമൊന്നുമില്ല. ഇനി അഥവാ ഒരു വയറുവേദന വന്നിട്ട് പോലും ഒരു ECG റെക്കമെൻഡ് ചെയ്തത് കൊണ്ട് അതിനോട് നോ എന്ന് ഒരിക്കൽ നമ്മൾ പറയരുത്. പലപ്പോഴും എൻ്റെ തന്നെ ഒരുപാട് പ്രാക്ടീസിൽ ഒരുപാട് തവണ വയറുവേദനയ്ക്ക് ECG എടുത്തിട്ട് അറ്റാക്ക് കണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ വന്ന ആ ഒരു വേദന പോലും അതുപോലെയായിരുന്നു. അവർക്ക് വയറുവേദന പോലെ നെഞ്ചരിച്ചിലായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടത്. ഇത്തരമൊരു സാഹചര്യത്തിലൊക്കെ ഒരു ECG എടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്, വളരെ ആവശ്യമാണ്. അതൊരു ഡോക്ടർ വെറുതെ അങ്ങോട്ട് ഒരു നിങ്ങൾക്ക് തരുന്ന ഒരു ശിക്ഷയായിട്ട് നിങ്ങളൊരിക്കലും കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും ആ ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാകാം. എനിക്ക് തന്നെ ഓർമ്മയുണ്ട് പലപ്പോഴായിട്ട്, പണ്ട് ഏതോ ഒരു പണ്ട് വളരെ പണ്ട്
ഒരു പേഷ്യൻ്റ് അന്നൊക്കെ നമ്മൾ ജൂനിയർ ഡോക്ടറാണ്. അപ്പോൾ അല്ല അവർക്ക് നമുക്ക് ECG അറിയില്ല എന്നൊക്കെയുള്ള ധാരണ ആയിരിക്കും അവർക്ക് ഉണ്ടാകുക ആ സമയത്ത്. അവർ പറയുന്നുണ്ട്, ഞാൻ കൈക്കോട്ടെടുത്ത് കൊത്താൻ പോയിട്ട് എനിക്കൊരു വേർപ്പ് വന്നതിന് നിങ്ങളെന്തിനാ ECG എടുത്തിട്ട് അറ്റാക്കാന്ന് പറഞ്ഞ് വിടുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കാനൊക്കെ പുറപ്പെട്ട ആൾക്കാരെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരിക്കലും അതൊന്നും ഉണ്ടാവരുത്. ECG എടുത്തത് കൊണ്ട് അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഒരു ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഒരു ഡോക്ടർക്കും നിങ്ങളുടെ ജീവൻ അനാവശ്യമായിട്ട് പൊലിഞ്ഞു പോകണമെന്നുള്ള ഒരാഗ്രഹവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഓരോ ജീവൻ രക്ഷപ്പെടുമ്പോഴും ആ ഡോക്ടർ എത്രമാത്രം ഒരു വല്ലാത്തൊരു ഒളിമ്പിക്സ് കിട്ടിയ സന്തോഷം ഉണ്ടാവുക എന്ന് മനസ്സിലാക്കണം. ഇപ്പം ഈ ഒരു പേഷ്യൻ്റ് അവിടെ എത്തിയിട്ട് ആ എത്തിയതിന് ശേഷം തന്നെ പലതവണ ഞാൻ ഫോളോ അപ്പ് ചെയ്തു, എന്തായി അവസ്ഥ, എന്താണ് അത്, അവരുടെ എത്തിയോ, അവർക്ക് ആൻജിയോഗ്രാം ചെയ്തോ, ആൻജിയോപ്ലാസ്റ്റി ചെയ്തോ ഒക്കെ ചോദിച്ചപ്പോഴും അവരവിടെ നിന്ന് പറഞ്ഞു, ഡോക്ടർ നിങ്ങൾ ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യമാണ് എന്ന് എന്നോട്. കാരണം അവരെ നിങ്ങൾ നിർബന്ധിച്ച് കാർഡിയോളജി സെൻ്ററിലേക്ക് എത്തിച്ചതും അതേ അവിടെ എത്തിയ അതേ സമയം തന്നെ ആൻജിയോഗ്രാം ചെയ്യാൻ സാധ്യമായതും അതിന് നിർണ്ണയിക്കേണ്ട ആൻജിയോപ്ലാസ്റ്റി ചെയ്തതും തീർച്ചയായിട്ടും ആ മനുഷ്യൻ്റെ ജീവനെ തിരിച്ചു തന്നിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് അവരെന്നെ അറിയിച്ചത്. വളരെ സന്തോഷം തോന്നി. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന പല ടെസ്റ്റുകളും പണ്ടൊക്കെ എനിക്ക് നമ്മുടെ ഒരു പേഷ്യൻറ്റിന് അൾട്രാസൗണ്ട് ചെയ്തതാണ്. അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിൻ്റെ കിഡ്നിയിൽ ക്യാൻസർ ഡെവലപ്പ് ചെയ്ത് വരികയാണെന്ന്. അതെനിക്ക് തോന്നുന്നു 17 വർഷം മുമ്പാണ്. ഇന്നും ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആ ക്യാൻസർ തുടങ്ങിയ ക്യാൻസർ കിഡ്നി റിമൂവ് ചെയ്യുകയും ഇന്നും ആ മനുഷ്യൻ വളരെ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും വളരെ ശക്തമായിട്ടുള്ള ആരോഗ്യത്തോടെയും ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. അതുമാണ് ചില ടെസ്റ്റുകൾ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും മുൻകൂട്ടി അറിയാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റാനും നമുക്ക് ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്നുള്ള വസ്തുത നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഓക്കെ, ബൈ.